ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ശ്രീജാസ് ഫ്ലേവേഴ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ഓണം സ്പെഷ്യലായിട്ടുള്ള പാലക്കാടൻ സദ്യയിൽ യൂസ് ചെയ്യണ നല്ലൊരു മസാല കറിയാണ് ചെയ്യാൻ പോകുന്നത്. നമ്മളിത് നാളികേരം വറുത്തരച്ചാണ് ചേർക്കാൻ പോകുന്നത്. അതിനുള്ള ഇൻഗ്രീഡിയൻസൊക്കെയാണ് ഇവിടെ നാളികേരത്തിൻ്റെ ഒപ്പം ചേർക്കേണ്ടവയാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെല്ലാം കൊടുത്തിട്ടുണ്ട്. ആദ്യം ഒരു കടായിൽ നമുക്ക് കഷ്ണങ്ങൾ വേവിച്ചെടുക്കാം. ഞാനിവിടെ ഉരുളക്കിഴങ്ങ്, ബീൻസ്, ക്യാരറ്റ്, ബീട്രൂട്ട് ഇത് ക്യൂബ്സായിട്ട് അരിഞ്ഞത്, ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് നമുക്ക് ഒരു പകുതി വേവാവുന്നത് വരെ ഒന്ന് വേവിക്കാനിടാം. ഒപ്പം കുറച്ച് മഞ്ഞപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. ഇത് അടച്ചു വെച്ച് വേവിക്കാം. ഇതൊരു പകുതി വേവാകുമ്പോൾ നമുക്ക് കുറച്ച് കോളിഫ്ലവർ കൂടെ ചേർത്ത് കൊടുക്കാം. കോളിഫ്ലവർ ഞാൻ ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുത്താണ്. അതിൻ്റെ ഒപ്പം വേവിച്ച് വെച്ച പട്ടാണി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനിയിത് വീണ്ടും ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് നാളികേരത്തിൻ്റെ അരപ്പ് റെഡിയാക്കാം. അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു പാനിൽ. അതിലാദ്യം പട്ട, ഗ്രാമ്പു, ഒരു ഏലക്ക ഇട്ട് കൊടുക്കാം. കുറച്ച് പെരുംജീരകം, നല്ല ജീരകം, കുരുമുളക്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി രണ്ടല്ലി രണ്ട് കുഞ്ഞു കഷ്ണം വീതെടുക്കുക. പിന്നെ ചെറിയ ഉള്ളി, ഒരു പച്ചമുളക്. ഇതൊന്ന് നന്നായിട്ടൊന്ന് സോൾട്ട് ചെയ്തതിന് ശേഷം കുറച്ച് മല്ലി മുളകും പച്ചയായിട്ട് തന്നെ ചേർത്തിട്ടുണ്ട്. അത് ഈ സദ്യയുടെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി, അതിൻ്റെ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടി മാത്രം. അതെല്ലാം നമുക്ക് റോ ആയിട്ടാണ് ചേർക്കാൻ ഇഷ്ടമെങ്കിൽ മുഴുവൻ മുളകും മല്ലിയും നമ്മൾ മൂന്നോ നാലോ കഷ്ണം മുളകും അതിനുള്ള മല്ലിയും ഇട്ട് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ മുളക് പൊടി യൂസ് ചെയ്യുന്ന കാരണം കുറേശ്ശേ ഇട്ടുള്ളൂ. ഇതിലേക്ക് നാളികേരവും കൂടെ ചേർത്ത് നന്നായിട്ട് മൊരിയിച്ചെടുക്കണം. നമ്മൾ നാളികേരം നന്നായിട്ട് ചുവക്കനെ വറുത്തെടുക്കണം. കാരണം അത് സിമ്മിലിട്ടിട്ട് കരിയിക്കാതെ നല്ലോണം ചുവപ്പാവുന്നത് വരെ ഇത് നമ്മൾ വറുക്കണം. നോൺ സ്റ്റിക്കിലാവുമ്പോൾ അത് വളരെ കഷ്ടമാണ്. അതുകൊണ്ട് ഈ ചുമന്ന ഭാഗം മാറ്റി വെച്ചിട്ട് അല്ലാത്ത ഭാഗങ്ങൾ നന്നായിട്ട് ഒന്നുകൂടെ മൂപ്പിച്ചെടുക്കണം. ഇതെല്ലാം മൂത്ത് കഴിയുമ്പോൾ ഇതെല്ലാം ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് ഒരു അര കഷ്ണം തക്കാളി കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ശകലം എണ്ണ കൂടെ ചേർത്തിട്ട് തക്കാളി കൂടെ. തക്കാളി നേരത്തെ ചേർത്തിരുന്നുവെങ്കിൽ നമുക്ക് നാളികേരം നല്ലോണം ചുവക്കനെ വറുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് ഏറ്റവും അവസാനം നമ്മൾ ചേർക്കുന്നത്. അതും ഒന്ന് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കുക. പിന്നെ ഇത് ഒരുമിച്ച് നമ്മൾ മിക്സിയിലിട്ടിട്ട് അരയ്ക്കാനുള്ളതാണ്. അരച്ച് ചേർക്കുമ്പോൾ പിന്നെ നമ്മൾ നല്ലോണം തിളച്ച് കഴിയുമ്പോൾ തക്കാളിയൊക്കെ നല്ലോണം വെന്തോളും. എല്ലാ കാര്യങ്ങളും പച്ചമണം പോവണം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ മസാലകളും അതുപോലെ മറ്റെല്ലാ കാര്യങ്ങളും. അതല്ല, നമ്മൾ പൊടികളാണ് ചേർക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ പിന്നെ ഈ പട്ട, ഗ്രാമ്പൂ, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി കാൽ ടീസ്പൂണ് മാത്രം ഇട്ടാൽ മതിയാവും. ഇത്രയും കാര്യങ്ങളൊന്നും ചേർക്കേണ്ട കാര്യമില്ല. ഇതിപ്പോൾ ഒരു സദ്യയുടെ ഒക്കെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഐറ്റംസ് ഞാൻ റോ ആയിട്ട് തന്നെ ചേർത്ത് കൊടുത്തത്. ഇതിലേക്ക് ഇനി പൊടികൾ കൂടെ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി നന്നായിട്ട് ഇതിൻ്റെയും കൂടെ പച്ചമണം നമുക്ക് മാറിക്കിട്ടണം. അതിന് ശേഷം അത് തണുത്തതിന് ശേഷം നന്നായിട്ട് പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കാം മിക്സിയിൽ. നമ്മുടെ കഷ്ണങ്ങളെല്ലാം വെന്ത് റെഡിയായി കഴിഞ്ഞു. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. മിക്സി കഴുകിയ വെള്ളവും കൂടെ കുറേശ്ശേലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് പെട്ടെന്ന് റെഡിയാക്കാവുന്നതേ ഉള്ളൂ. പച്ചക്കറികൾ കൂടുതൽ മുറിക്കാനുണ്ടാവും, അതും നമ്മുടെ ഇഷ്ടം പോലെ എടുത്താൽ മതിയാവും. അപ്പോൾ ഏതാണ്ട് ഈയൊരു സ്ഥിതിയായി. ഇനി വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് എല്ലാ ഭാഗവും ഒരുപോലെ വേവിച്ചെടുക്കണം. ഈ ഒരു സമയത്ത് നമ്മുടെ ഉപ്പൊക്കെ കറക്റ്റാണോ എന്നൊക്കെ ഒന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. വീണ്ടും അടച്ചു വയ്ക്കാം. അങ്ങനെ നമ്മുടെ പാലക്കാടൻ സ്റ്റൈലിലുള്ള സദ്യ സ്പെഷ്യൽ മസാല കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. വളരെ ടെംപ്റ്റിംഗ് ആയിട്ടുള്ള മസാല കറി. ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കിത് അടുപ്പിൽ നിന്ന് വാങ്ങി വയ്ക്കാം.
ഇതിൻ്റെ താളിപ്പ് കൂടെ ചേർത്ത് കഴിഞ്ഞാൽ കറി റെഡിയാകും. വെരി സ്പെഷ്യൽ മസാല കറി. ഇനി ഇതൊന്ന് താളിച്ചെടുക്കാനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് നാളികേരത്തിൻ്റെ എണ്ണ ഒഴിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇതിന് ചുമക്കനെ മൂപ്പിക്കണം. ഇതൊരു മസാല കറി ആയതുകൊണ്ട് കടുക് ചേർക്കുന്നില്ല. ഈ ഒരു ചെറിയുള്ളി നന്നായിട്ട് ചുവക്കന് മൂത്ത് വരുമ്പോൾ നല്ലൊരു മണം ഉണ്ടാവും. ആ സമയത്ത് കറിവേപ്പിലയും കൂടിയിട്ട് ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നമ്മുടെ ചെറിയുള്ളി ഏതാണ്ട് മൂത്ത് കഴിഞ്ഞു, നല്ല ചുമന്ന നിറമൊക്കെ ആയി. കരിഞ്ഞു പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ സമയത്ത് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് എല്ലായിടത്തും യോജിപ്പിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ടെംപ്റ്റിംഗ് ആയിട്ടുള്ള മസാല കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. പാലക്കാടൻ സദ്യ സ്പെഷ്യൽ മസാല കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. കൂട്ടുകാരെല്ലാവരും തീർച്ചയായിട്ടും ഇത് ഈ ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ തീർച്ചയായും കമൻസ് എഴുതണം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.